യേശുവും നെൻസിയുടെ സ്വസ്ഥനായ പ്രസിഡന്റുമായ ബഹുമാനായ പിശി ചപ്പോ, പ്രിയമുള്ള നിന്റെ സഹപ്രവർത്തകൻ മമ്മീശ്വൻ ചോളി പ്രസാദ്, ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനിയെ പ്രത്യേകിച്ച് ഒത്തിരി കലാകാരന്മാരും കലാകാരികളൊക്കെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യത്തിൽ കലാഭവമണിയെ പറ്റി അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു 100 സ്റ്റേജിലെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കലാഭവമണിയെ പറ്റി അറിയാം. ഞാൻ നിങ്ങളിൽ പലരെയും ഞാൻ കലാഭവമണിയെ പറ്റി ദീർഘമായി സംസാരിക്കുന്ന കേട്ടിട്ടാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പല പേരുകളിൽ ഇപ്പോൾ 6 തീയതി ചാലക്കുടിയിലും മണിയുടെ സഹോദരൻ ഒരു വലിയ ഭക്ഷണം വെച്ചിട്ടുണ്ട്. അതിന് പോകാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന തോന്നുന്നില്ല. സത്യത്തിൽ ഇന്നിവിടെ ഇത്തവണ ഞാൻ മണി മമ്മിയോട് പറഞ്ഞു, ഞാൻ ഇവർ നടത്തിയ 8 പരിപാടി 7 വന്നിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് മമ്മി ശ്രീ പി സി ചാക്ക പ്രസിഡന്റായതിനു ശേഷം മമ്മിക്ക് അറിയാം ഞാൻ എന്തെങ്കിലും ഒഴിവോഴിവോ പറയുന്നത്. വിശിച്ചാക്കേണ്ട അദ്ദേഹം കേട്ടോ, അദ്ദേഹം പ്രത്യേകം പറയുന്ന പറയും, പുള്ളിക്കറി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ നമ്മളുടെ റിലേഷൻ അറിയാം, അതുകൊണ്ട് ഞാൻ വരുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും. പിന്നെ മമ്മി ഈ പറഞ്ഞൊക്കെ ഞങ്ങളുടെ സംഘടനയിലൊക്കെ എൻ്റെ ഫൈറ്റിനൊക്കെ മമ്മൂട്ടിയെ മോഹൻലാലൊക്കെ പേടിയാണ്, എന്നാൽ പോലും രഹസ്യമായിട്ട് എൻ്റെ കൂടെ നിന്ന് ഇൻഗുലാബ് സിദ്ധാബ വിളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മമ്മൂട്ടി മമ്മീൻ്റെ ഒരു എൻ്റെ കൂടെ എനിക്ക് വേണ്ടി സിനിമ അല്ല എന്തു ആയിക്കോട്ടെ, നമ്മുടെ വ്യക്തിത്വത്തിന് അപ്പുറമൊന്നുമില്ലല്ലോ. നമ്മൾ ജനിച്ച വീടൊപ്പം സിനിമയില്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ ജനിച്ചാൽ നമ്മളോരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ തെങ്ങി കിടക്കുന്ന മാങ്ങയാണെന്ന് പറയുമ്പം അത് അല്ല സാറേ എന്ന് പറയാനുള്ള ഒരു സ്വഭാവം അത്രേ ഉള്ളൂ. അത് കുസൃതിയായിട്ട് എടുക്കാം, ധിക്കാരമായിട്ട് എടുക്കുന്നൊന്നുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനത് നമ്മുടെ സാംസ്കാരിക രംഗത്തൊക്കെ ഇപ്പോൾ ഒരു അവസ്ഥയാണ്, അസഹിഷ്ണുതയാണ് ഭയങ്കരമായിട്ട്. ഞാൻ നമ്മുടെ രമേശ് പിഷാരയിലേക്ക് വരുന്നില്ലേ, രമേശ് പിഷാരി വരുമോ, അവനോടൊപ്പം സംസാരിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ സിനിമയിലാണ്. ഈ സിനിമയിൽ ഈ സൂപ്പർ സ്റ്റാറന്മാരെ ഉള്ളതിരിക്കുകയാണ്. ഇവരാരും എന്തൊരു വർണ്ണനയായിരിക്കും തുടങ്ങിയോ, മഞ്ഞവേന്ദ്രാതിളങ്ങുന്നതിനെ പോയി എന്തോ നടക്കുന്നത്, ഇരിക്കുന്നത്, നോക്കുന്നത്, അതിനകത്തൊക്കെ റോസാ പുഷ്പം വിരിയുന്നൊക്കെ പറയില്ലേ, അടിപൊളിയെ അതാണ് സൂപ്പർ സ്റ്റാറുകളെ കണ്ടു കഴിഞ്ഞാൽ സിനിമയുടെ പ്രത്യേകം. ഇപ്പൊ അത് വന്ന് വന്ന് രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് പുകഴ്ത്തിയില്ലെങ്കിൽ ഇഷ്ടമില്ല, അത് വന്നിട്ടുണ്ട്. പണ്ടായിരുന്നൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ സുമാർ അഴീക്കൂടിനെ പോലെയോ. ഞാനെപ്പോഴും പറയും പഴയ കുഞ്ചൻ നമ്പിയായിരുന്നു ജനിച്ചെങ്കിൽ എന്തായിരിക്കും സാർ അവസ്ഥ, എന്തായിരിക്കും. ഈ മന്നവേന്ദ്രാതിളങ്ങുന്ന ചന്ദ്രനെ പോലെ മുഖം എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പറഞ്ഞു ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം, മനസ്സിലായോ, എന്ന് പറഞ്ഞു കുഞ്ചൻ നമ്പിയാ. പയ്യെ നിനക്കും പക്കത്താണോ ഊണെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഈ രാജാവിൻ്റെ സദ്യ വന്നു വന്ന് ഈ ഊട്ടൂരിലെ ആൾക്കാർ മുഴുവൻ അടിച്ചു മാറ്റി മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ സദ്യ കഴിക്കാൻ അപ്പം ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയായി. പക്ഷെ പറയാൻ പറ്റുമോ മഹാരാജാവിൻ്റെ അടുത്ത്? അപ്പം അങ്ങനെ ഇവരെല്ലാം ഫ്രീ ഊണാണ് ഊണുന്നവരാണ് കുഞ്ചൻ നമ്പിയർ ഉൾപ്പെടെ മഹാകവികളെല്ലാം. ആർക്കും മിണ്ടാൻ ധൈര്യമില്ല, മിണ്ടിയാൽ പ്രശ്നമാണ്, എന്തെങ്കിലും രീതിയിൽ അവരെ പൊക്കും അകത്താക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു കുഞ്ചൻ നമ്പിയാര് അവരെല്ലാരും കൂടെ അവിടെ തിരിക്കുമ്പോ ഒരു ഗ്രൗണ്ടിൽ ഒരു പശു ചാണകം ഇടുന്നത് ഇങ്ങനെ വയറിളകിയിട്ട് ഇടുന്നു. ഈ കൊട്ടാരത്തിലെ സാമ്പാറും കുളിശ്ശേരിയൊക്കെ കഴിച്ചാൽ അന്നേരം ബാത്റൂമിൽ പോകേണ്ട അവസ്ഥയാന്നേരം. അത് കണ്ടിട്ട് പുള്ളി പറഞ്ഞു പയ്യെ നിനക്കും പക്കത്താണോ, പക്കത്തെന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചാപ്പാട് കൊടുക്കുന്നതിന് പക്കത്തോണെന്നാ പറയുന്നത്. അപ്പൊ എല്ലാരും ഞെട്ടി, രാജാവ് അയാളെ വിളിച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് കൊടുത്തു പണക്കി. കുഞ്ഞൻ നമ്പിയാർ നിങ്ങളാണ് കലാകാരൻ, കലാകാരന്മാരെ വിമർശിക്കണം തെറ്റുകണ്ടാൽ. ഇവന്മാരെല്ലാം പേടിച്ചു കഴുത്തു പോകുന്നു വിചാരിച്ചു. പയ്യെ നിനക്കും പക്കത്താണോ ഊണെന്ന് ചോദിച്ചാൽ നീയും ഞങ്ങളെ വയറിളകി തോറ്റിരിക്കുകയാണ്, നിന്റെ വയറുകളകുന്നല്ലോന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ച കുഞ്ചൻ നമ്പ്യാരന്മാരിപ്പോ വേണം. അതൊക്കെ പ്രസാദിനെ പോലുള്ളവർക്ക് പറ്റും, നിങ്ങളതൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. നർമ്മത്തിൽ കൂടി പറയുമ്പോൾ ആർക്കും വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിൽ വിമർശിക്കേണ്ട അവസ്ഥ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിയിരിക്കുക.
അസഹിഷ്ണുതയാണ്. ഒരാളും ഞാനൊരു വലിയ ആളാണെങ്കിൽ വിനയനായി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലോട്ട് പോയിരിക്കുന്നതാണ് മണിയെപ്പോലുള്ള ഒരു കലാകാരനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രസക്തി. തന്നെത്താനെ കുറച്ച് രക്ഷകരുമായിട്ട് അവിടെ ഇരുന്ന് പാട്ടെഴുതി ആ പാട്ട് ട്യൂൺ ചെയ്ത് സ്റ്റേജിൽ കൊണ്ടുവരാൻ മണി ഇങ്ങനൊരു മാറ്റം നീ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിക്കുകയും നമ്മളൊക്കെ കേട്ട് കൈയടിക്കും, കൊള്ളണ്ടവർക്ക് കൊള്ളുകയും ചെയ്യും. അങ്ങനെ ഈ നാടൻ പാട്ടിൻ്റെ ഒരു നടൻ എന്നൊരുപരി മണിയെ ഞാൻ കാണുന്നത് നാടൻ പാട്ടിൻ്റെ ഈണം, നാടൻ പാട്ടെന്ന് പറഞ്ഞ മരിച്ചുപോയ നാടൻ പാട്ട് ഏറ്റെടുത്ത് ജനസഹസ്രങ്ങൾ എ ആർ റഹ്മാന്റെ ഗാനമേള പോലെ മണിയുടെ ഗാനമേള ആസ്വദിച്ച ഒരവസ്ഥയുണ്ടല്ലോ മണിക്ക് മാത്രമുള്ളതാണ്. ആ മണിയുടെ ഒരു സ്മാരകം ഇന്നും ചാലക്കുടിയിൽ ഉയർന്നിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ, ഇന്നും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു നടന്ന കലാഭവൻ മണിയുടെ സ്മാരകം 7 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചിട്ടും എല്ലാ ബഡ്ജറ്റിലും കാശുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ ബഡ്ജറ്റിൽ കാശ് അനുവദിച്ചില്ല, മണിക്കൊരു സ്മാരകമില്ല. മണിക്കല്ലേ ആദ്യം വേണ്ട, ഏറ്റവും അധസ്ഥിതരിൽ അധസ്ഥിതനായ ഒരു തെങ്ങുകയറ്റക്കാരനായ തൊഴിലാളി ഞാൻ അങ്ങനെ ആയിരുന്നു സാറേ എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാൾ, അവിടാണ് ഏറ്റവും വലിയ പ്രശ്നം. കപ്പ മാത്രം നിന്ന് ജീവിച്ച പട്ടിയുടെ അങ്ങേയറ്റമായ ആളാണെങ്കിലും 2 സിനിമ കൊണ്ട് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ചില്ലി ചിക്കൻ അല്ലാതെ കഴിക്കില്ല എന്ന് പറയുന്ന ഒരു സംസ്കാരമുള്ള സിനിമയിൽ ഞാൻ തെങ്ങുകയറ്റ തൊഴിലാളി ആയിരുന്നു, ഞാൻ മണലുവര തൊഴിലാളി ആയിരുന്നു. കരുമാടിക്കുട്ടലില് ഓത്തിന്റെ പുറകെ നീന്തുന്ന ഒരു സീൻ എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് നീന്താൻ പറ്റുമോ, എന്താ സാറേ ഞാൻ ഈ ഓത്തിനെയൊക്കെ അടിച്ചുകൊണ്ട് കൊടുത്ത് ആ കാശ് മേടിച്ചിട്ട് അരി മേടിച്ചിട്ടുള്ളവരാണ് സാറേ. അന്ന് കരുമാടിക്കുട്ടൻ എടുക്കുമ്പോൾ മണി വലിയ സ്റ്റാറായി, വാസന്തി ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ സമയമാണ്. വന്ന വഴി മറക്കാത്തവൻ, ജീവിതത്തിന്റെ ദുഃഖങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ ബലമെന്ന് പറയുന്നവൻ. ഞാൻ കരഞ്ഞിട്ടുള്ളതിനോടും ഞാൻ അനുഭവിച്ച വിശപ്പിനോടും വേറെ ആരും അനുഭവിച്ചിട്ടില്ല സാറേ. ഞാൻ മണിക്ക് കൊടുക്കേണ്ട ട്രിബ്യൂട്ട് എന്റെ മാക്സിമം കൊടുത്തത് നിങ്ങൾക്കറിയാം ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന് പറയുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വേറെ ഒരു നടന് വേണ്ടി ഇന്ത്യൻ സിനിമയിലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു നടന്റെ ജീവിതം ഒരു നടന് വേണ്ടി ഒരു സിനിമ എടുക്കുക, അയാളെ വെച്ച് അയാളെ ആദ്യമായിട്ട് നായകനായി മലയാള സിനിമയിൽ അവതരിപ്പിക്കുകയും അയാൾക്ക് ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരനായ ഞാൻ അവന്റെ മരണശേഷം അവന്റെ ജീവിതം സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരവും അതിലേറെ മണിക്ക് കൊടുത്ത വലിയ ആദരവുമായി. അന്ന് എന്റെ സിനിമാ വരക്കുകളൊക്കെ ഉള്ള സമയമായിരുന്നു, എൻ്റെ കൂടെ സഹകരിക്കാന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളെ പറ്റി ആ സിനിമയിൽ പ്രസാദ് ചെയ്യാം സിനിമയിൽ ആ സിനിമ ചെയ്ത് അത് വലിയ വിജയമായിരുന്നു, ചെറിയ പടമായിരുന്നു. 19th century എന്റെ കഴിഞ്ഞ പടം നിങ്ങൾ പലരും കണ്ടു കാണും. ആ പടത്തിന്റെ 2 ദിവസത്തെ ഷൂട്ടിന്റെ കാശയായിട്ടുള്ളൂ തിരക്കത്ത, ചെറിയ പടമാണ്. പക്ഷെ ഒരു പുതിയ പയ്യനെ ശെന്തിൽ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പുതിയ പയ്യനെ തപ്പിയെടുത്തു, അവരും അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു പടങ്ങൾ. ഞാൻ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഒരു മാന്യായ പിസിച്ചൊക്കെ പറഞ്ഞ പോലെ വിജയസൂര്യ ആയിക്കോട്ടെ, അനൂപ് മേനോനായിക്കോട്ടെ, ഇന്ദ്രജിത്ത് ആയിക്കോട്ടെ, മണിക്കുട്ടനായിക്കോട്ടെ, സുരേഷ് കൃഷ്ണൻ ആയിക്കോട്ടെ, പ്രിയാമണി ആയിക്കോട്ടെ, ഹണിറോസ് ആയിക്കോട്ടെ, ഒരു 10-20 പേരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്ന നായകരുന്നു. ഒരു മഹാൻ വരുന്നുണ്ട്, അത് വിട്ടുപോയി ഞാൻ തിങ്ങിട്ടോ, അയാളെയും ഞാൻ കണ്ടതാണ് സിനിമ. അപ്പൊ ഞാൻ ടിനിയോട് പറയേണ്ട ഒരു ടിനിയോട് ഇരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു, നേരത്തെ പ്രസാദിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രസാദ് പറയും നിങ്ങളെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ദൗത്യമുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. അപ്പോ അങ്ങനെ മണിയെ വെച്ചൊരു സിനിമ ചെയ്തു. മണിയെ വെച്ച് ചെയ്ത സിനിമയിൽ ടിനിയോ ഉണ്ടല്ലോ അല്ലേ പ്രൊഡ്യൂസർ? ഒരു പ്രൊഡ്യൂസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് അത്തരം മനുഷ്യ ജന്മങ്ങൾ വളരെ അപൂർവമാണ് ജീവിതത്തിൽ. വിലക്കുകളൊക്കെ ഞാനൊരു ഒരു 1 വർഷം 3 സിനിമയൊക്കെ ചെയ്തിരിക്കുന്ന സമയം, ആ സമയത്താണ്
ഞാൻ സിനിമയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുകയും അത് വലിയ കുഴപ്പത്തിലോട്ട് ചെയ്യുകയാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയ ആ സംഘടനകൊണ്ട് തന്നെ എന്നെ വിലക്ക് പുറത്താക്കുകയും ചെയ്ത അവസ്ഥയൊക്കെ നിൽക്കുകയും. അപ്പൊ ഞാനത് അതൊരു ടീം സ്പിരിറ്റോട് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി ആലോചിച്ച സിനിമയിൽ വന്നത്, സിനിമയിൽ എന്റെ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു സോറി പറഞ്ഞിട്ട് എനിക്ക് സിനിമ വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞിട്ടാണ് പതി 19 നൂറ്റാണ്ടി ചെയ്തത് നിങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തൊരു കാര്യം, മണി നോക്കിയപ്പോ നല്ല കാശ് മേടിച്ചോണ്ട് അത് തമിഴിലൊക്കെ ഞാൻ സിനിമ ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് കാശിയൊക്കെ റിലീസായ ശേഷം വലിയ റിമുനറേഷൻ കിട്ടിയിരുന്ന സമയമുണ്ട്. ആ സമയത്താണ് താനിനി സിനിമ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നം ഭയങ്കരമായിരിക്കും. വെളി നിൽക്കുന്നവർക്കറിയാം, മണി അമ്മയുടെ ആളാണ് കേട്ടോ, അപ്പോൾ അമ്മയുടെ കമ്മിറ്റി മെമ്പറാണ് നമ്മുടെ ടീറ്റം എൻ്റെ ആളല്ലേ. അപ്പം പിന്നെ അതിനൊരു വ്യത്യാസമില്ല. മണി എന്നോട് ഞാനത് വീട്ടിലോട്ട് വന്നോട്ടെന്ന് ചോദിച്ചു. അന്ന് ഞാൻ വന്നോടാ, മണി വന്നു, മണി വന്നു സാറേ ഞാനിപ്പോൾ ഒരു കാസറ്റ് ഇറക്കിയാൽ 30 ലക്ഷമോ 40 ലക്ഷമോ ഒക്കെ കിട്ടുമെന്നാണ് പറഞ്ഞു. ആ സമയത്ത് മണിക്ക് ഒരു കാസറ്റ് ഇറക്കിയ ഞാൻ സാറ് എനിക്കറിയാം ഞാൻ എന്ത് ചെയ്താലും സാർ സമ്മതിക്കില്ല, ഞാൻ സാറിന് വേണ്ടി ഒരു കാസറ്റ് ഇറക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എനിക്കൊരു 30 ലക്ഷം രൂപ കൂടി സഹായിക്കുകയാണ്. ഞാൻ പറഞ്ഞു മണി ഈ സ്നേഹം നീ പറഞ്ഞ ഈ സംഭവം തന്നെ എനിക്ക് വലുതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഫൈറ്റ് നേരിടുമ്പോൾ കാശില്ലെങ്കിൽ ആ കാശ് കുറച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ച ആ ഫൈറ്റിനെ നേരിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അവിടെ നീ കൊണ്ടുതന്ന ഈ സഹായം എനിക്ക് എൻ്റെ എൻ്റെ വ്യക്തിത്വത്തിന് എന്തോ ഒരു പോറലേപ്പിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ നിന്റെ തന്നെ ഇരിക്കട്ടെ, നിന്റെ ഈ സ്നേഹം മതി, നീ ഒത്തിരി പേരെ സഹായിക്കുന്നുണ്ട്, അവർക്കൊക്കെ കൊടുക്ക് എന്ന് പറഞ്ഞ് ഞാൻ ചായ കൊടുത്ത് മണിയെടുത്തു. മണി പെട്ടെന്ന് കരയുമല്ലോ. പറഞ്ഞു കഴിയുമ്പോൾ കൊടുക്കൂടാന്ന് കരഞ്ഞിട്ട് അപ്പൊ എന്നോട് ഇത്രയേ ഉള്ളൂ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അന്ന് മണി ഈ ബിയറടിയുടെയൊക്കെ ഒരു പരിമിതിയിലോട്ടുള്ള യാത്ര തുടങ്ങിയിരുന്നു. ഞാൻ അതും പറഞ്ഞു നിന്റെ കളൂടി കുറച്ച് കുറയ്ക്കുക. ഞാൻ നിന്നെ പറ്റി പറഞ്ഞിരുന്നത് നീ ഒരു അഭിനയത്തിന്റെ അസംസ്കൃത പർവ്വതമാണെന്നാണ് ഞാൻ മണിയെ പറ്റി വിശേഷിപ്പിച്ചത്. സംസ്കരിച്ചെടുത്താൽ മതി പ്രസാദ്, ശരിയല്ലേ, സംസ്കരിച്ചെടുത്താൽ മതി. തുറന്ന് ഞാൻ പറയാം മണിയുടെ അത്രയും കാലിബറുള്ള ബാക്കി എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഒരൊറ്റ നടനും മലയാളത്തിലില്ലാതെ എന്താ ഞാൻ പറയും. കാരണം അത്ര കാലിബറുണ്ട്. ആ കാലിബർ ചിലപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യുന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ അല്ല ഞാൻ പറഞ്ഞത്. മണി എന്റെ വാസന്തി ലക്ഷ്മിയിലൂടെ അല്ലെ കരുമാടിക്കുട്ടയിലൂടെ ജനഹൃദയം കീഴടക്കി ഞാൻ തന്നെ എടുത്ത മമ്മൂക്കെ വെച്ചെടുത്ത രാക്ഷസ രാജാവിൽ മണിക്ക് ഒരു ഭയങ്കര വില്ലൻ വേഷം കൊടുത്തു. നിങ്ങൾ ടി വി കണ്ടു കാണും ഒരു വിക്കറ്റ് മന്ത്രി, അത് ഭയങ്കര ഹിറ്റായി. അത് വെച്ചിട്ടാണ് മണി പിന്നെ തെലുങ്കിലും തമിഴിലും ഒക്കെ ഭയങ്കര റൗണ്ട് അടിച്ചു. അപ്പോ ചിലപ്പോ മണിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വേഷങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മണിയുടെ വേഷം ചെയ്യാൻ ഇന്ത്യയിലാരുമില്ല, അന്ധനായ രാമുവിനെ ചെയ്യാൻ വേറൊരു ഇന്ത്യയിൽ ഒരു നടനില്ല, ബുദ്ധിപുണർച്ചയില്ലാത്ത കുട്ടനാടൻ പാടങ്ങളിലെ കരുമാടിക്കുട്ടനെ ചെയ്യാൻ വേറൊരാളില്ല. അതുകൊണ്ട് നീ നീ ഇത്രയും വളർന്നപ്പോൾ ഒത്തിരി പേര് നിന്റെ ചുറ്റും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ IPS വേഷവും ഇംഗ്ലീഷ് പറയുന്ന സാധനമൊന്നും ചെയ്യേണ്ട കൂട്ടാ. നീ നല്ല മണ്ണിന്റെ മണമുള്ള മനുഷ്യത്വമുള്ള നെഞ്ചിനെ തകർക്കുന്ന അഭിനയ സിദ്ധിയുള്ള വേഷം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഉപദേശിച്ചത്. അന്ന് ഇച്ചിരി എന്നോട് പിണങ്ങി അയച്ചു. ഞാനൊക്കെ ഇവരെങ്ങളൊക്കെ ഒന്ന് ഷൈൻ ചെയ്യുന്നത് സാറ് ഇഷ്ടമല്ലേ, ഞാൻ പത്തടി ഇംഗ്ലീഷ് ഡയലോഗ് ഒക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് നിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് എന്നോട് പിടിക്കുന്നില്ല. ഞാൻ മമ്മൂക്കയോട് മുഖത്ത് നോക്കി പറയും, പിന്നെയാണ് നിന്നോട് പറയാത്തത്, നിങ്ങോട്ട് പിടിക്കുന്നില്ല മണി എന്ന് ഞാൻ ഞാൻ പറഞ്ഞു വന്നത്. അയാളൊരു വലിയ നടൻ എന്നുള്ളതിനപ്പുറം അയാളൊരു വലിയ മനുഷ്യനായതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം ഇപ്പോ നമ്മുടെ മമ്മിയെ പോലുള്ളവർ എത്രയോ മീറ്റിംഗ്, എത്രയോ ആട്ടമിഷ സ്റ്റാൻഡുകളിൽ 6-ാം തീയതി എത്രയോ മീറ്റിംഗ് ഉണ്ട്. എന്നെ തന്നെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നുള്ളത് ഞാൻ കാസർഗോട്ട് മുതൽ പാഠശാല വരെയുള്ള തൊഴിലാളികൾ എത്രയൊക്കെ ഇത്രയും വർഷമായിട്ടും കലാഭവൻ മണിയുടെ സ്മരണ മാത്രം പുതുക്കുന്നത് എന്താണ്? നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരും പറഞ്ഞിട്ടല്ലല്ലോ, നമ്മളൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിച്ചു മടുത്തു. അതുകൊണ്ട്
മണിയെപ്പറ്റി പ്രസംഗിച്ചാൽ മടുക്കില്ല എന്നല്ല, പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നു ഒത്തിരി പ്രാവശ്യം പ്രസംഗിച്ചതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് ആലപ്പുഴക്കാരോട് കരിയില കുളങ്ങനക്കാരോടും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു. രാമകൃഷ്ണന്റെ മീറ്റിംഗിന് മാത്രമേ ആറാം തീയതി പോകുന്നുള്ളൂ. മണി ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. മണിയുടെ ജീവിതം വിദ്യാഭ്യാസമില്ലാതെ, മണി തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയേ ഉള്ളൂ വിദ്യാഭ്യാസം. പക്ഷെ മണി കവിയായിരുന്നു, മണി എഴുതുമായിരുന്നു, ചിന്തിക്കാൻ പറ്റുമോ? ഈ നാടൻപാട്ടിലൊക്കെ അയാളെ വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എഴുതാൻ വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടുണ്ട് പുള്ളി, ഉള്ള വലിയ കോൺട്രിബ്യൂഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ മണിയുടെ ഒരു ജീവചരിത്രം പറയാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. കാരണം ഒത്തിരി ഞാൻ പറഞ്ഞതാണ് എന്റെ ഇന്റർവ്യൂയിലുണ്ട്. മലയാള സിനിമയിൽ നിന്നല്ല, മലയാള സാംസ്കാരിക രംഗത്ത് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് കലാഭവൻ മണി. എന്നിട്ടും എന്റെ മണിയുടെ ഒരു സംസ്കാരം, ഒരു ഒരു സ്മാരകം ചാലക്കുടിയിൽ വളരാത്തത് എന്ന് ഞാൻ തിരുവന്നായ പി സി ചാച്ചയോട് പരാതിയായിട്ട് ചോദിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട ഒരു കലാകാരൻ. ആ കലാകാരൻ്റെ ഒരു സ്മാരകം ചാലക്കുടിയിൽ വന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനെ 7 വർഷമായിട്ട് എൻ്റെ ഇടതുപക്ഷ സർക്കാർ, ഞാൻ ആ ഫോക്ലോറിൻ്റെ ചെയർമാനെ വിളിച്ചു ചോദിച്ചു, പുള്ളി പറഞ്ഞു അറിയാമല്ലോ സാമ്പത്തിക പ്രശ്നം, ഫണ്ടൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു അവിടെയൊക്കെ സംസാരത്തിൽ ഞാൻ ചോദിച്ചു, ആദ്യം ഇവിടെ ഒരു കലാകാരൻ്റെ സ്മാരകം ഒരുക്കുന്നെങ്കിൽ ഈ കലാഭവണിക്ക് തന്നെ ഒരുക്കേണ്ടത്. അവിടൊക്കെ പറയാറുണ്ടല്ലോ, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്ന് അധസ്ഥിതനായിട്ട് വന്ന്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ദളിതരെ ഭയങ്കരമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നവരാണ്. ഇതിൽ ഏതിലാണ് മണിക്ക് ഇല്ലാത്തത്? അതുകൊണ്ട് അത് വേണം. ബഹുമാനായ വിസിച്ചാക്കോ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടും. പക്ഷെ ഇപ്പൊ അദ്ദേഹം എന്ത് ഇങ്ങനെ ഇടപെടുന്ന് എനിക്കറിയില്ല, സർക്കാർ ചെയ്യുമ്പോൾ. കാരണം നമ്മുടെ കൂടുതൽ പ്രശ്നത്തില്ല, എന്നാൽ പോലും അതൊക്കെ മാറും, അത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നമ്മുടെ ഷരണി വന്നൊരു 3 പ്രാവശ്യം ചോദിച്ചു, രമേശ് ചോദിച്ചോണ്ടിരിക്കുന്നത് രമേശ് എത്തിയോ? കാരണം ഞാൻ അതുകൊണ്ട് കലാഭവൻ മണിയുടെ ഒരു സ്മരണയെപ്പറ്റി, കലാഭവൻ മണിയെപ്പറ്റി പറയുന്നത്. ഇനി ബാക്കിയുള്ള പ്രസാദൊക്കെ ഉണ്ട്, അവരൊരുമിച്ച് വന്നവരൊക്കെയാണ്. അപ്പം മണിക്ക് ഒത്തിരി അവസരം കൊടുത്തവരൊക്കെയാണ്. ഞാൻ സിനിമയിലാണ് കൊടുത്തത്, ഞാൻ പറഞ്ഞ പോലെ സിനിമയിൽ കൊടുത്തു എന്ന് മാത്രമല്ല, മണിയെ വെച്ച് സിനിമ ചെയ്തോടുകൂടി എനിക്ക് മണിക്ക് കൊടുത്ത കോൺട്രിബ്യൂട്ട് പൂർത്തിയായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ മരിക്കുമ്പോഴോ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഓർക്കുന്നത് മണിയുടെ ജീവിതമാണ്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മണിയുടെ ജീവിതം ഓർക്കും. എനിക്ക് സിനിമ തരരുതെന്നും പറഞ്ഞ് വിലക്ക് എന്നെ കൊണ്ട് പണി ചെയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ മണി പറഞ്ഞത് ഓർക്കും, അവൻ്റെ ദാരിദ്ര്യം ഓർക്കും, അവൻ്റെ കഷ്ടപ്പാട് ഓർക്കും. അപ്പൊ നമുക്കൊക്കെ മണിയൊരു ഒരു താങ്ങാണ്. ജീവിതത്തിൽ അത്രമാത്രം കഷ്ടതകളും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച മണി. ഞാൻ പറഞ്ഞത് മണി ഉണ്ടായിരുന്നെങ്കിൽ മണി വളരെ സരസമായിട്ട് ആരെയും വിമർശിക്കുന്ന ഒരാളായിരുന്നു. അതിലൊക്കെ എത്രയോ സരസമായിട്ട് വിമർശിക്കുന്ന ആളാണ് പിഷാരടി. അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ തമാശയിലൂടെ വിമർശിക്കുന്ന കലാകാരന്മാർ അത് തുടരണം. ഞാനിന്ന് ഏറ്റവും ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വിസിറ്റാക്കിയപ്പോഴുള്ളവരൊക്കെ എനിക്കൊരു ഫ്രീഡം തരും എന്നെ പോലുള്ളവർക്ക് ഇല്ലേ സംസാരിക്കാൻ. തീർച്ചയായും രാഷ്ട്രീയക്കാരല്ലായിരുന്നു ഞാൻ, രാഷ്ട്രീയം ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ഞാൻ ഇത്രയോ വർഷമായിട്ട് അത് ഉയർന്നിക്കുന്നയാളാണ്. പക്ഷേ ഏറ്റവും വിഷമിക്കുന്നു ഇന്ന് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചട്ടം തലയെ വെക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അസഹിഷ്ണുത, എന്തെങ്കിലും മുഖത്ത് നോക്കി വിമർശിച്ചാൽ അവനെ ഒതുക്കിക്കളയാമെന്നുള്ളൊരു തോന്നൽ കൊണ്ടോ നമ്മുടെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ചൻ നമ്പ്യാരുടെ പയ്യെ നിനക്കും പക്കത്താണോ ഊണ് നീ ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചു കുഞ്ചൻ നമ്പ്യാർ. നമ്മുടെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം
അദ്ദേഹം എന്നെക്കാളൊക്കെ വലിയൊരു മനുഷ്യരായിരുന്നു. ഞാൻ ഞങ്ങളൊന്നുമില്ല, ഞാൻ ഇടതുപക്ഷക്കാരൻ എന്ന് മാത്രമില്ല. കാരണം അത് ഇടതുപക്ഷം എന്ന് പറയാൻ തന്നെ കാര്യം, ഞാൻ ജനിച്ചതും വളർന്നു കുട്ടനാട്ടിലാണ്. എൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു, ഇടത്തരം. അദ്ദേഹം വലിയൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ ഞാൻ ജനിച്ച് എനിക്ക് അറിവ് കിട്ടുന്ന സമയത്ത് ഭൂപരിഷ്കരണ നിയമം പോലെയുള്ള കാര്യവും അവിടുത്തെ ഒത്തിരി അസ്വസ്ഥരായ, അതാണ് കരുവാണിക്കൂട്ടങ്ങളുടെ കഥയൊക്കെ എൻ്റെ വീടിനടുത്ത് ഞാൻ കണ്ടിട്ടുള്ള ചെറുപ്പന്റെ കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ സംസ്കാരവും ഒക്കെ മനസ്സിൽ പേര് തൊഴിലാളികളോടുള്ള ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അല്ലാതെ ഈ കമ്മ്യൂണിസവും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിപ്പോ ഞാൻ. കാരണം അതൊക്കെ പോയിരിക്കുന്നു, അതൊക്കെ പണ്ടത്തെ കാര്യം. നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ള പുതിയൊരു ലോകം എന്ന് പറയുന്ന ആ വാക്കൊക്കെ മാറ്റേണ്ട അവസ്ഥയാണെന്ന് എന്നെ പോലെ ഒരു കലാകാരൻ പറഞ്ഞാൽ നാളെ കേസൊന്നും ഉണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയും അത്തരം ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ആ അവസ്ഥ മാറണം. വിമർശനം ഉണ്ടെങ്കിലേ നമുക്ക് നിന്നു പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും ആ തെറ്റാണോ എന്ന് തിരിഞ്ഞോ നോക്കാനോ അത് തെറ്റാണോ എന്ന് ചിന്തിക്കാനോ കഴിയുന്ന അവസ്ഥ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇല്ലെങ്കിൽ ഭയങ്കര വെളുപ്പത്തിലോട്ടാകും. നമ്മുടെ വീട്ടിൽ ഗ്രഹനാഥനാണ്, നമ്മൾ അങ്ങ് പോവുകയാണ് ഓരോ രീതിയിൽ പ്രവർത്തിച്ച്. നമ്മുടെ മക്കൾ പറയുന്നു, ഭാര്യ പറയുന്നു, നിങ്ങളാ പറയുന്നത് ചെയ്യുന്ന തെറ്റുണ്ട്, ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അവിടെ കൂട്ടി മുറിക്കാതിരുന്നതല്ലോ? അതാണോ നമ്മുടെ പൗരുഷം അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്? അല്ലല്ലോ. അത് ഞാൻ ഇങ്ങോട്ട് ഞാൻ ഇന്ന് ചെറുതായിട്ട് പറയാം. കാരണം അതിപ്പോ എനിക്ക് പറയാൻ കാര്യങ്ങളും നമ്മുടെ ഒരു സുഹൃത്തായ കലാകാരൻ കഴിഞ്ഞ നമ്മുടെ ശിവു ചക്രവർത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം തൃശ്ശൂര് വെച്ചിട്ട് ഈ കോട്ടയത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒരു സംശയം ചോദിച്ചു. ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ പ്രശ്നത്തിലാണ്. എനിക്കറിയാം, ഞാനിവിടെ പോയിട്ടുള്ളതാണ്, സംസാരിക്കാൻ പോയിട്ടുള്ളതാണ്, കുട്ടികളുടെ സമരത്തിൽ അഭിവാദ്യം ഉറപ്പിക്കാൻ പോയിട്ടുള്ളതാണ്. അവിടെ ശങ്കർ മോഹൻ എന്ന് പറഞ്ഞാൽ ദുരന്തങ്ങളായിരുന്നു പേര്, ഒരു ഡയറക്ടർ, അതിന്റെ ചെയർമാനായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം ജാതീയമായിട്ട് കുട്ടിയുടെ അധിക്ഷേപിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലെ കപ്പൂസ് കഴിയാനായിട്ട് അവിടുത്തെ തൊഴിലാളികളെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ നിരന്തരമായിട്ട് ഒരു പ്രശ്നം ഉള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ആണ് നമ്മുടെ സുഹൃത്ത് ശിവു ചക്രവർത്തി ചോദിച്ചത്. സാറിങ്ങനെ 7 വർഷമായി അത് നടക്കുന്നു, വലിയ രീതിയിൽ വളരാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ ആ അദ്ദേഹത്തിന് ഭയങ്കര ഫീൽ ചെയ്ത് പോയി, അദ്ദേഹത്തോട് ശകാരിക്കുകയായിരുന്നു. അത് നോക്കാം, പരിഹരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറയേണ്ടതല്ലേ എന്നാണ് എന്റെ ചോദ്യം. കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഇതൊന്നും കേട്ട് പിന്നോട്ട് പോകരുത്. ചോദ്യങ്ങൾ ചോദിക്കണം, വിമർശിക്കണം. സുകുമാർ അഴീക്കോടിനെ പോലെയുള്ളവർ, തിലകൻ ചേട്ടനെ പോലെയുള്ളവർ നമുക്ക് വേണം. ആരെയും ആരെയും കൂസാതെ അവൻ എന്ത് ചിന്തിക്കും, പക്ഷെ നമ്മൾ പറയുന്നതിൽ സത്യം ഉണ്ടായിരിക്കണം, നമ്മൾ പറയുന്നതിൽ സ്നേഹം ഉണ്ടായിരിക്കണം, ബഹുമാനം ഉണ്ടായിരിക്കണം. ആരെയും പർപ്പസ്ഫുള്ളി നമ്മൾ മോശമാക്കാൻ പറയരുത്. പക്ഷെ അല്ലാത്ത കാര്യം പറയുന്നത് ഇന്ദ്രനാണേലും ചാന്ദ്രനാണേലും പറയൂടാത്തത് ഒരു ഊർജ്ജമുള്ള കലാകാരന്മാർ ഈ നാട്ടിലുണ്ടെങ്കിലേ ഇനിയെങ്കിലും രക്ഷയുള്ളൂ. അത്ര കുഴപ്പത്തിലാണ്. മണി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ എല്ലാവിധ ആദരവും അർപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയും പഴയ തലമുറയും ഇപ്പോഴത്തെ തലമുറയും ഒക്കെ പഠിക്കാനും മാത്രമുള്ള ഒരു ജീവിതമാണ് മണിയുടെ. അത് ഉൾക്കൊള്ളട്ടെ, നമുക്കതൊക്കെ ഗുണകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം തീർപ്പിക്കുന്നില്ല. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ 8 സമ്മേളനങ്ങളിൽ 7 സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുക്കാൻ കാര്യം ഒന്ന് ഈ മമ്മിയും ഒന്ന് ജി സി ചാക്കളിയും ഒന്ന് കലാപമണിയുമാണ്. അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.